നമസ്കാരം, സെബാസ്റ്റിനാണ്. കീ പോർട്ടലിലെ പുതിയ അറിയിപ്പുകൾ ശ്രദ്ധിച്ചു കാണും. 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് 3-ാം ഘട്ട അലോട്ട്മെൻ്റിൻ്റെ ഭാഗമായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ധാരാളം പേര് വിളിക്കുകയും അവരുടെ സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഏകദേശം ഒരു 167-ഓളം താങ്ക്സ് മെസ്സേജുകൾ കിടപ്പുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളറിയിച്ച നല്ല വാക്കുകൾക്ക് സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി, അതായത് ഇപ്പോൾ ഇത് 3-ാം ഘട്ട അലോട്ട്മെൻ്റ് ആണ്, ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്, ഇതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 10-ാം തീയതി 3 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കോളേജിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടി സി കൊണ്ടുചെന്നേ മതിയാവും. ടി സി ഇല്ലാതെ നിങ്ങൾ ആ കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാറ്റഗറിയിലോ അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ നിലവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആ കോളേജിൽ നിന്ന് ടി സി വാങ്ങാനുള്ള സ്റ്റെപ്പാണ് ആദ്യം ചെയ്യേണ്ടത്. 7-ാം തീയതി ശനിയാഴ്ചയും 8-ാം തീയതി ഞായറാഴ്ചയും ഒക്കെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മിക്ക കോളേജുകളിലും അഡ്മിഷൻ ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിലവിൽ ജോയിൻ ചെയ്തിട്ടുള്ള കോളേജിൽ ഒന്ന് വിളിച്ചന്വേഷിക്കുക. ടി സി കിട്ടാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ, അതായത് ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ തന്നെ ടി സി വാങ്ങുക, തൊട്ടടുത്ത ദിവസം പുതിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്തെന്ന് വെച്ചാൽ, കെ ടി യുവിൻ്റെ ഷെഡ്യൂൾ പ്രകാരം 9 മുതൽ ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്, ഫസ്റ്റ് ഇയർ ബി ടെക് പ്രോഗ്രാമിലേക്കുള്ള കുട്ടികൾക്ക് നൽകുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂൾ മാറ്റിയതായിട്ട് നിലവിൽ എവിടെയും കണ്ടില്ല. അപ്പോൾ 9 മുതൽ ഇൻഡക്ഷൻ പ്രോഗ്രാം തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 7-8 ദിവസങ്ങൾ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ 9-ാം തീയതി ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ച് പലരും വിളിക്കുന്നുണ്ട്. ഞാൻ വിളിച്ച ആളുകളോടും സന്ദേശം അയച്ച ആളുകളോടും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോ എല്ലാ കാര്യം ഉൾപ്പെടുത്താം. ഇതിലേക്ക് ഉൾപ്പെടുത്തി അത് ലെങ്ത്തായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് 7-8 എന്ന് പറയുന്ന ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞായറാഴ്ചയാണെന്നുള്ളത് കൊണ്ട് മടി വിചാരിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് ടി സി കിട്ടാനുള്ള സാഹചര്യങ്ങൾ 7-ാം തീയതിയും 8-ാം തീയതിയും ഉണ്ടാവും. അതോടൊപ്പം തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള സാഹചര്യവും 7-ാം തീയതിയും 8-ാം തീയതിയും ഉണ്ടാവും. നിങ്ങൾക്ക് പോകേണ്ട കോളേജിൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ചില കുട്ടികൾ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ തന്നെ ബ്രാഞ്ചുകൾ മാറിയതുണ്ടാവും, അല്ലെങ്കിൽ ഫീ കാറ്റഗറി മാറിയവരുണ്ടാവും, അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വന്ന കുട്ടികളുണ്ടാവും. അവരെ സംബന്ധിച്ച് ഒരേ കോളേജിൽ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയതെങ്കിലും അതിൻ്റെ സീറ്റ് കാറ്റഗറിയിലും ബ്രാഞ്ചിലും അഡ്മിഷൻ കോട്ടയിലൊക്കെ മാറ്റമുണ്ടാവും. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടി കോളേജിൽ ചെല്ലേണ്ടതുണ്ടോ, റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ആ കോളേജുകളിൽ ചോദിക്കുക. കാരണം ഇൻഡക്ഷൻ പ്രോഗ്രാം 9-ാം തീയതി നടക്കുന്നതുകൊണ്ട് ചില കോളേജുകളിലൊക്കെ ചിലപ്പോൾ നിങ്ങളിനി അതിനു വേണ്ടി മാത്രമായിട്ട് കോളേജിലേക്ക് ബുദ്ധിമുട്ടി എത്തേണ്ട. നിങ്ങൾ 9-ാം തീയതി ഇൻഡക്ഷൻ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് റെഗുലറൈസ് ചെയ്താൽ മതി എന്ന് ആ കോളേജുകൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ആ കോളേജുകൾ നിർദ്ദേശിക്കുന്നതനുസരിച്ചുള്ള സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടതാണ്. മറ്റൊന്ന്, ഈ റീഫണ്ടിൻ്റെ കാര്യം സൂചിപ്പിച്ച് പല മെസ്സേജുകളും വന്നപ്പോൾ ചില കോളേജുകളൊക്കെ 4-5 ദിവസം കഴിഞ്ഞിട്ട് റീഫണ്ട് തരുമെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് അത്രയും പൈസ കണ്ടെത്താൻ കഴിയുക എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഇത് ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. ഈ അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഏത് കോളേജിലാണോ ഏത് കോഴ്സാണോ കിട്ടി, ആ കോഴ്സിൽ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. അതിനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ നിലവിൽ അഡ്മിഷൻ എടുത്ത കോളേജിൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക. ഫീ റീഫണ്ട് അത്യാവശ്യമായിരിക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് തരിക എന്നുള്ളതൊന്ന് അവിടെ പറയുക. മിക്കവാറും അവർ നല്ല രീതിയിൽ തന്നെ അത് പരിഗണിക്കും. മറ്റൊന്ന്, അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇൻഡക്ഷൻ പ്രോഗ്രാമിനായിട്ട് 9-ാം തീയതി കോളേജുകളിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട സംശയമാണ്. ഇപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇൻഡക്ഷൻ പ്രോഗ്രാം നടക്കുന്നത് പാരൻസിനല്ല, വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസത്തെ ഇൻഡക്ഷൻ പ്രോഗ്രാം ബി ടെക് പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കണം എന്നുള്ളത് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ അറ്റൻഡൻസ് മാൻഡേറ്ററി ആയിട്ടുള്ളതാണ്. യൂണിവേഴ്സിറ്റി റെഗുലർ ക്ലാസ്സുകൾ നടക്കുന്നത് പോലെയുള്ള അറ്റൻഡൻസ് തരുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം എന്താണെന്നും അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നും മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ സ്മൂത്തായി നമ്മളുടെ അക്കാഡമിക് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തുടക്കം കിട്ടുന്ന പ്രോഗ്രാമാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം. അതോടൊപ്പം തന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള കോളേജിനെ പരിചയപ്പെടാനും അവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ആണെങ്കിലും അതൊക്കെ ഒന്ന് അടുത്ത് പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം. ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം എന്ന് പറയില്ലേ പല ആളുകൾക്കും, ഒന്ന് സിങ്ക് ആവാൻ എടുക്കുന്ന സമയം, ആ ഒരു ഒരു പ്രശ്നമൊക്കെ ഉള്ള കുട്ടികൾക്ക് അതൊക്കെ പരിഹരിച്ച് കിട്ടാനും ഒക്കെ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം ഉപകരിച്ചേക്കും. മറ്റൊന്ന്, ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. അത് നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ദിവസം തുടർന്നുള്ള ദിവസങ്ങളിൽ സഹായകരമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാമിനെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് തന്നെ പ്രോഗ്രാമിൽ പോകുക എന്നുള്ളതാണ്.
മറ്റൊന്ന് പാരൻസ് മാൻഡേറ്ററി ആയിട്ട് പോകണമെന്നുള്ളത്, ഫസ്റ്റ് ഡേയിൽ കുട്ടിയാക്കാനായിട്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ കോളേജിൽ പോകേണ്ടി വരും, ചിലപ്പോൾ ഫസ്റ്റ് ഡേയിൽ പാരൻസിനും കൂടി എന്തെങ്കിലും ഒരു സെഷൻ കോളേജുകളിലുണ്ടാവും, അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പാരൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, റെഗുലർ ക്ലാസ്സുകൾ തുടങ്ങിയ പോലെ തന്നെയാണ്. അപ്പം കുട്ടികളാണ് ഇൻഡക്ഷൻ പ്രോഗ്രാമിന് കോളേജുകളിൽ എത്തേണ്ടത്, പാരൻസ് അതിൻ്റെ കൂടെ ആദ്യ ദിവസം അവരുടെ കമ്പാനിയനായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും ലീവ് എടുത്ത കുട്ടിയുടെ കൂടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന് പോകണമോ എന്ന് ചോദിച്ച് പലരും വിളിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. മറ്റൊന്ന് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്പോട്ട് അഡ്മിഷനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേക്കൻസി പൊസിഷൻ അറിയണം. മിക്ക കോളേജുകളിലും 10-ാം തീയതി 3 മണിയോട് കൂടിയിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ അവസാനിക്കുന്നതോടു കൂടിയിട്ടാണ് സ്പോട്ട് അഡ്മിഷനിൽ പരിഗണിക്കുന്ന വേക്കൻസികൾ തീരുമാനമാവുക. അപ്പം 10-ാം തീയതിക്ക് ശേഷം എന്താണെങ്കിലും സ്പോട്ട് ഉണ്ടാവും. ഗവൺമെൻറ്റിലെ സ്പോട്ടിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് നമുക്ക് അറിവായിട്ടില്ല, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ന്യൂസ് അത് ഗവൺമെൻറ്റിലാണെങ്കിലും മറ്റ് കോളേജുകളിലാണെങ്കിലും അതാത് വെബ്സൈറ്റുകളിൽ കൃത്യമായിട്ട് പറയാറുണ്ട്. നമുക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ സമയമാകുമ്പോൾ അത് പ്രത്യേകമായിട്ട് എടുത്ത് ചർച്ച ചെയ്യാം. നിലവിൽ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രകാരം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ട സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിക്കുക. മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.